A warm welcome to one and all present on this day of talent, fun and grandeur. From the bow of MBC, a shot and arrow. Agneya, born of the wish to reform, to rejuvenate and above all to live and invoke purity and sheer passion. സിന്ദൂര മേഘങ്ങൾ നഭസിൽ നിറഞ്ഞു, സന്ധ്യാരാഗങ്ങൾ മനസ്സിൽ ഉയർന്നു, മാനസമണിയറ വാതിൽ തുറന്ന് വാസര സ്വപ്ന ചിറകു വിടർന്നു, വാസന്റെ സന്ധ്യാവാനിൽ ഒരഴകാർന്ന വാർത്തിങ്കൾ മെല്ലെ ഉദിച്ചുയർന്നു. ആഗ്നേയ. ആഗ്നേയ ഈസ് ഓൺ എ ജേർണി വിത്ത് പിയർസിംഗ് ടിപ്സ് ആൻഡ് ഷുവർ എയിം, സ്ട്രൈക്കിംഗ് ഓൾ ഇൻ ഇറ്റ്സ് പാത്ത് വിത്ത് അൺകംപ്രമൈസിംഗ് ഫോഴ്സ്, കമ്പെല്ലിംഗ് എ റീബർത്ത്, എ പ്ലെഡ്ജ് ഓഫ് ലോയൽറ്റി ആൻഡ് കംപ്ലീറ്റ് an unconditional surrender to which comes of Agneya, of youth, of zeal, of unquenchable energy. Inspivo! വെട്ടിത്തെളിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വീക്ഷണങ്ങളെല്ലാം വിസ്മയങ്ങളാണ്. കോടമഞ്ഞു പുതപ്പണിയിച്ച ഈ കുഞ്ഞു കിളിക്കൂട്ടിൽ ചിറകുകൾ വിരിച്ച് പറന്നകലുമ്പോൾ സ്നേഹത്തിന്റെ നൊമ്പരങ്ങൾ മാത്രം ബാക്കിയാവുന്നു. ജീവിതം നേർത്ത മഴത്തുള്ളികൾ പോലെ പെയ്തിറങ്ങുന്നു. വർഷങ്ങൾ നിമിഷങ്ങളായി പൊഴിയുമ്പോൾ MBCയിലെ യുവ മനസ്സുകളിൽ സൂക്ഷിക്കാൻ ഇൻസ്പിവോ ഒരു കുഞ്ഞു പുഷ്പമായി വിരിയുകയാണ്. യുവത്വത്തിന്റെ പുതിയ മുഖമായി, പുതിയ ഭാവമായി ഇൻസ്പിവോ 2010. ഇൻസ്പിവോ, യെസ് ഗൈസ്, ദ ഹീറ്റ് ഈസ് ഓൺ, ദ ഫർണസ് ഈസ് ബേണിംഗ് ആൻഡ് ദ സ്റ്റേജ് ഈസ് സെറ്റ്. ഇറ്റ്സ് എ ടൈം ടു ഡിസ്കവർ വെദർ ഓർ നോട്ട് യു ഹാവ് ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദിസ് ഹീറ്റ്. ഇറ്റ്സ് എ ടൈം ടു സീ ദ ലൈറ്റ് and get inspired. Prarthana nirbharamaya oro nimishavum Ishwara chaitanyam pagarunnathaanu. Aa divya jyothis Inspivoyude aarambham mudal aarudham vare niranju nilkatte enna prarthanayode namukku aarambikkam. So let's all stand up for a moment in reverence for the prayer song. Nalamenikke ganesathyathin cheeril nilakollan eppolum sarvashakta കരളിൻ വെളിച്ചത്തിൽ ശരിയെന്നു കാൺമതി കരണങ്ങൾ കൊണ്ടെന്നു ചെയ്യുവാനും കരളിൻ വെളിച്ചത്തിൽ ശരിയെന്നു കാൺമതി കരണങ്ങൾ കൊണ്ടെന്നു ചെയ്യുവാനും മനുജരുമായി വേണ്ടും ഇടപാടിലൊക്കെയും കനിവും ഔദാര്യവും കാട്ടുവാനും മനുജരുമായി വേണ്ടും ഇടപാടിലൊക്കെയും കനിവും ഔദാര്യവും കാട്ടുവാനും ഒരു നാളും എന്നിൽ നിന്നുളവായി പോവല്ലേ പരനുൾ നൊവേൽക്കുവാൻ പോരും വണ്ണം പരനുൾ നൊവേൽക്കുവാൻ പോരും വണ്ണം ബലമെനിക്കെ ഗണേശത്യത്തിൻ ചേരിയിൽ നിലകൊള്ളാൻ എപ്പോഴും സർവശക്ത കരളിൻ വെളിച്ചത്തിൽ ശരിയെന്നു കാൺമതി കരണങ്ങൾ കൊണ്ടെന്നു ചെയ്യുവാനും കരളിൻ വെളിച്ചത്തിൽ ശരിയെന്നു കാൺമതി കരണങ്ങൾ കൊണ്ടെന്നു ചെയ്യുവാനും കരണങ്ങൾ കൊണ്ടെന്നു ചെയ്യുവാനും I now request the Arts Club Secretary of Agneya, Thomas Bonus, for the welcome speech. വേദിയിൽ ഉപദേഷ്ടരായിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, ബഹുമാനപ്പെട്ട അധ്യാപക അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ കോളേജ് യൂണിയൻ ആഗ്നേയ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സെമിസ്റ്ററുകളുടെ നടുവിലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ആർത്തുല്ലസിക്കാൻ നമുക്ക് 2 ദിവസം ലഭിച്ചിരിക്കുന്നു. ഇന്നും നാളെയും 2 സുദിനങ്ങൾ ഇൻസ്പിവോ 2010 ആഘോഷപൂർണ്ണമാക്കാനും അതോടൊപ്പം തന്നെ നമ്മെ അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന സുമനസ്സുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി വിദ്യാർത്ഥികളുടെ എന്ത് പ്രശ്നത്തിലും ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ പ്രൊഫസർ രാജൻ ജോസഫ് സാറിനെ ആഗ്നേയയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹാർദവമായ സ്വാഗതം ചെയ്തിരുന്നു. പരിചയപ്പെടുത്തലുകൾക്ക് അതീതമായി നമ്മുടെ പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികൾ ബഹുമാനപ്പെട്ട ഫ്രാങ്കോയെയും ബഹുമാനപ്പെട്ട പ്രദീപ് പള്ളുരുത്തിയെയും കോളേജിൻ്റെ പേരിലും ആഗ്നേയയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു.
നമുക്കെല്ലാം സുപരിചിതനായ ആദരണീയനായ സക്കറിയ റമ്പാച്ചനെയും അഗ്നയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റുഡൻസ് അഡ്വൈസറായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പി ടി എയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട പി ടി എ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കരനായ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എച്ച് ഒ ഡി സാജു എലിയ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ട്രിപ്പിൾ ഇ ഡിപ്പാർട്ട്മെൻ്റ് എച്ച് ഒ ഡി അബ്ദുൾ സലാം സാറിനെയും ആർട്സിൻ്റെ ചീഫ് കോർഡിനേറ്ററായ ജാൻസൺ സാറിനെയും ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തു. ഔദ്യോഗികമായ തിരക്കുകളുള്ളതിനാൽ ഉദ്ഘാടന ചടങ്ങുകളിൽ സന്നിഹിതരാകാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട കോളേജ് ഡയറക്ടർ സക്രിയ മാണി സാറിനെയും കോളേജ് ബർസാർ ജോർജ് ഈപ്പൻ സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ അധ്യാപക അനധ്യാപകരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മാറ്റുകൂട്ടുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉടനീളം പ്രതീക്ഷിച്ചുകൊണ്ട് ഏവരെയും അഗ്നയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇൻസ്പിയോ 2010 ഒരു വൻ വിജയമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു തോമസ്. ഐ നൗ റിക്വസ്റ്റ് ആർ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ഫ്രാങ്കോ ആൻഡ് മിസ്റ്റർ പ്രദീപ് പള്ളുരുത്തി ടു ലൈറ്റ് ദ ലാമ്പ് ആൻഡ് ഡിക്ലെയർ ഇൻസ്പിയോ ഓപ്പൺ. ഐ ഓൾസോ റിക്വസ്റ്റ് ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ സ്റ്റേജ് ടു ജോയിൻ ദ ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ്. Our principal, Professor Rajan Joseph, is one of the most eminent personalities in our college. Retired from the Mar Athanasius College of Engineering, Kodamangalam, he also served as the head of the department at the Rajagiri College of Engineering, Kakanad. He is really talented and knowledgeable person, and it's by his effort that our college is advancing as it is. We request you, sir, to deliver the keynote address. Very reverend. സക്കറിയ റമ്പാച്ചൻ, ചീഫ് ഗസ്റ്റ്, ദ പ്ലേ ബാക്ക് സിംഗേഴ്സ് മിസ്റ്റർ ഫ്രാങ്കോ ആൻഡ് മിസ്റ്റർ പ്രദീപ് പള്ളിരുത്തി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റാഫ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, നൗ ദ ഗ്രാൻഡ് ഫിനാലെ ഓഫ് ഓൾ യുവർ എഫേർട്സ് ആൻഡ് പ്രിപ്പറേഷൻസ് ഹവ് മെറ്റീരിയലൈസ്ഡ്. ഐ ഹാവ് വിറ്റ്നസ്ഡ് ഓൾ ദി enthusiasm and the efforts in the past few weeks for your preparations. The spirit of competition is not defeating others but putting up your best performance.
You can win without defeating others if you keep this in mind. I am reminded of a report that I read about the Olympics of the disabled. A few disabled participants were waiting for the whistle to run, and when the whistle blew, they started running. One of the disabled participants fell down. Immediately, the rest of the participants went back and helped him to back, and they started running together. This is probably a gesture for the able people, which they often may not be able to perform. So this I am telling to keep this in mind in all your performance. The competitions is all, it should be in the angle of in the healthy side, it should be a healthy competitions. Now in our life, there are few stages of our life where we get opportunities to mingle, to join together with the team spirit, and you can have all the memorable events for that. Utilize these opportunities and make it memorable in your life. Once in whatever you do, you make it in the complete fashion, and so that once in your life, when you turn back, you can think of in so many memorable events as in your treasure. Hope the INSPIVO all the best and have a great time in these coming 2 days. Thank you very much. Thank you, sir. Next, I'd like to mention about a person without whom INSPIVO would not be INSPIVO. The man behind the wheels, Prince Roy, our union chairman. It's by his effort and dedication to Agnea that paved the way for INSPIVO. I welcome Prince Roy for the felicitation. എത്രയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ രാജൻ ജോസഫ് സാർ, റംബാച്ചൻ സക്കറിയ റംബാച്ചൻ, നമ്മുടെ ഡീനച്ചനായ വർഗീസ് ഡീനച്ചൻ, കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ മലയാള സംഗീത ലോകത്തിൻ്റെ യൂത്ത് ഐക്കൺസായ ഫ്രാങ്കോ പ്രദീപ് അളുരുത്തി, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന ബാക്കി മുഖ്യ അതിഥികൾ, ബഹുമാനപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഇത്രയും വളരെ സന്തോഷം നിറഞ്ഞ ഈ അവസരത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. കൂടുതൽ കാര്യങ്ങളൊന്നും നിന്നെപ്പറ്റി പറയേണ്ട കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും അഹോരാത്ര പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആശംസ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ കോളേജ് യൂണിയൻ്റെ പേരിലും എല്ലാവർക്കും നൽകുന്നതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച ഒട്ടനവധി കൂട്ടുകാരുണ്ട്. അവരോടുള്ള എൻ്റെ വ്യക്തിപരമായ നന്ദിയും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ്റെ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ സഹകരണങ്ങളും നൽകിയ എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിയൻ കോർഡിനേറ്റർ ജാൻസൺ സാർ, അതുപോലെ തന്നെ ആർട്സിൻ്റെ കോർഡിനേറ്റർ ജിസ്മോൻ സാർ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് സഹകരിച്ച ജോൺസി മിസ്, ഇവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് മാത്രം ഈ ആശംസാവേളയിലും ഞാൻ അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി പ്രിൻസ്. എം ബി സിയുടെ വളർച്ചയിൽ എന്നും ഒരു അഭിവാജ്യ ഘടകമായി നിലകൊള്ളുന്ന അഭിമന്യ സക്രിയ റംബാൻ, പീരുമേട് മലങ്കര എസ്റ്റേറ്റ് മാനേജറായി പ്രവർത്തനം അനുഷ്ഠിക്കുന്ന ഇദ്ദേഹം ത്തിൻ്റെ സഹകരണം നമുക്കെന്നും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അഭിമന്യ സക്രിയ റംബാനെ
ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കോളേജിൻ്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട രാജൻ ജോസഫ് സാർ, ബഹുമാനപ്പെട്ട വർഗീസ് പോളച്ചൻ, നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ട് വന്നിരിക്കുന്ന ഗാന ഗന്ധവന്മാരായ മിസ്റ്റർ ഫ്രാങ്കോ ആൻഡ് മിസ്റ്റർ പ്രദീപ്, ബഹുമാനപ്പെട്ട സാജു ഏലിയാസ് സാർ, യൂണിയൻ ചെയർമാൻ മിസ്റ്റർ പ്രിൻസ്, ഈ യൂണിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന തോമസ് പുന്നൂസ്, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ അനധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ 2010 കോളേജിൻ്റെ ആർട്സിൻ്റെ യൂണിയൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമുക്ക് ഏവർക്കും വളരെയധികം സന്തോഷകരമായ ഒരനുഭവമാണ്. കാരണം നാം ജീവിക്കുന്ന ഈ ഹൈടെക് യുഗത്തിലെ മനുഷ്യനെ സാങ്കേതിക വിദ്യ കൊണ്ടും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക നേട്ടം കൊണ്ടും ചന്ദ്രയാൻ വരെ എത്തി നിൽക്കുന്നതായ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് എത്രമാത്രം അഭിവൃദ്ധി ഈ മേഖലയിൽ ഉണ്ടായിരുന്നാലും മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും കുളിർമ പകരുവാൻ തക്ക വണ്ണം കല സാംസ്കാരിക കാര്യങ്ങൾ വളരെ അർത്ഥവത്തായ കാര്യമാണ്. കാരണം ഈ ആധുനിക ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം കൂടുതൽ ഉയർച്ചയിലേക്ക് വരുമ്പോഴും മനുഷ്യന് മനസ്സിൻ്റെ പിരിമുറുക്കവും അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യയിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനൊരു യന്ത്രമനുഷ്യനായിട്ട് ആയിത്തീരാൻ സംശയവുമില്ല. നമുക്കിന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പരിസ്ഥിതി ആയിരുന്നാലും ആഗോളവൽക്കരണമായിരുന്നാലും അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യമായിരുന്നാലും വളരെയധികം പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളുമുള്ള ഈ ആഗോള യുഗത്തിലെ മനുഷ്യന് സാംസ്കാരികമായി കലാപരമായി മനുഷ്യൻ്റെ മനസ്സിനും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഉള്ളതായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കലാ കായിക രംഗത്ത് വേണ്ടിയിരിക്കുന്നത്. ആധുനിക കാലഘട്ടം നാം പരിശോധിക്കുകയാണെങ്കിൽ യവന സംസ്കാരമായിരുന്നാലും ഈജിപ്ഷ്യൻ സംസ്കാരമായിരുന്നാലും നമ്മുടെ ഭാരതീയ ഇന്ത്യസ്വാലി സംസ്കാരമായിരുന്നാലും എല്ലാ സാംസ്കാരിക രംഗങ്ങളിലും കലയ്ക്കും സാഹിത്യത്തിനും അതുപോലെ തന്നെ മറ്റുള്ള അഭിരുചികൾക്കും മനുഷ്യന് വേണ്ടതായ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് മനുഷ്യനെ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും കൂടുതൽ പിരിമുറുക്കമില്ലാതെ സന്തോഷവാന്മാരായി സന്തോഷവതികളായി ജീവിപ്പാൻ തക്കവണ്ണം ലഭിക്കുന്ന ഈ ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തത്വചിന്തകന്മാരായിരുന്നാലും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരുന്നാലും അതുപോലെ ചരിത്രകാരന്മാരായിരുന്നാലും ഗവേഷകന്മാരായിരുന്നാലും അതുപോലെ തന്നെ ചിത്രകാരന്മാരായിരുന്നാലും അവരുടെയൊക്കെ സംഭാവന നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക വേണം കഴിയും. യുവാക്കളായിരിക്കുന്നവർക്ക് അവരെയൊക്കെ ജീവിതത്തിൻ്റെ സന്തത സഹചാരികളായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യനെ ഉയർച്ചയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം കഴിയുന്നത്. വിദ്യാഭ്യാസം എന്നത് വെറും അറിവ് നേടുക എന്നുള്ളതല്ല, സാങ്കേതികമായ വിദ്യ നേടുക എന്നുള്ളതല്ല, അതുമൂലം ജോലി ലഭിച്ചേക്കാം, ധനം ലഭിച്ചേക്കാം, അതിലുപരിയായി മനുഷ്യൻ്റെ മനസ്സിനും സമൂഹത്തിൽ യഥാർത്ഥമായ മനുഷ്യനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം പക്വമായ ആ രീതിയിലേക്ക് മനുഷ്യന് അറിവും സൗന്ദര്യവും എല്ലാം മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന നന്മകളാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇന്ന് കാടുകളില്ലാതായി പരിസ്ഥിതി നാശം ആഗോളവൽക്കരിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പരിസ്ഥിതിക്കും കലാ സാംസ്കാരിക രംഗങ്ങൾക്കും ഊന്നൽ കൊടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ യുഗത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഇന്ന് നടക്കുന്ന പ്രത്യേകമായ എല്ലാ പരിപാടികളും ആ വിധത്തിൽ ഉയരുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് ബോഡി, സൗണ്ട് മൈൻഡ്, സൗണ്ട് സോൾ. മനുഷ്യൻ്റെ ആത്മാവും മനസ്സും ശരീരവും എല്ലാം കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് നന്മയിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ പരിപാടികൾ ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കുന്നതായ എല്ലാവിധമായ പരിപാടികൾക്കും ഈ കോളേജിൻ്റെ എല്ലാവിധമായ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you. Here we have with us Mr. Saju Elias, Secretary of the PTA, a person with great knowledge and experience. He is also the head of the Department of Mechanical. I now invite Mr. Saju Elias for the felicitation. Respected Principal Professor Rajan Joseph sir, Vanya Sakriya Rambachan, our chief guests, Mr. Franco and Mr. Pradeep, ബഹുമാനപ്പെട്ട നമ്മുടെ വന്യ വർഗീസ് പോൾ അച്ഛൻ, ആർട്സ് ക്ലബിൻ്റെയും യൂണിയൻ്റെയും ഭാരവാഹികളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, സ്റ്റുഡൻസ്, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഒരു കലാലയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഈ അവസരങ്ങൾ. ഒരു കലാലയ ജീവിതം കരിക്കുലർ, കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ എന്ന രീതിയിൽ വിഭജിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ രംഗങ്ങളിൽ നിങ്ങളേവരും നിങ്ങളുടെ, അതുകൂടാതെ മറ്റ് പല രംഗങ്ങളിലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കരിക്കുലർ കാര്യങ്ങളിലും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കോളേജിനെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ അവർക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ആ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മാനദണ്ഡമെങ്കിൽ, ഈ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും നമ്മുടെ ഈ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന് സൽകീർത്തി ഉണ്ടാകത്തക്ക രീതിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ കാണിക്കുവാനായിട്ട് അവരും പ്രതിജ്ഞാബദ്ധരാകണം. നമുക്കറിയാം, നമ്മുടെ ഈ കോളേജിൽ നിന്ന് സ്വയപ്രയത്നം കൊണ്ട് കലാപ്രതിഭയായും അതുകൂടാതെ ക്രിക്കറ്റിലും ഒക്കെ ഉന്നതമായ സ്ഥാനം നേടിയ കുട്ടികളുണ്ട്. എല്ലാവർക്കും അതേ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും എല്ലാവർക്കും കഴിവുകളുണ്ട്. ഒരു രീതിയിലല്ലേ വേറൊരു രീതിയിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പ്രവർത്തിച്ച് കോളേജിന് നല്ല പേരുണ്ടാക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. അതോടൊപ്പം ഇന്ന് എന്നെ ഈ രീതിയിലേക്ക്, ഈ ഒരു സ്റ്റേജിലേക്ക് എന്നെ വിളിക്കുവാനുണ്ടായ കാരണം PTA പ്രതിനിധീകരിച്ച് PTA പ്രസിഡൻറ്റിനോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനോ ആർക്കും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അവർ കഴിഞ്ഞ ദിവസം അവരെല്ലാവരും ഇവിടെ വേറൊരു പ്രത്യേക അവസരത്തിൽ ഒരു PTA കൂടിയ സമയത്ത് ഇവിടെ എത്തിയിരുന്നു. ഇന്നേ ദിവസം അവർക്ക് എത്താൻ പറ്റില്ല എന്നറിയിച്ചതിൻ്റെ പേരിൽ, അവരും കൂടെ എന്നോട് നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. ഈ സമയത്ത് പേരൻറ് ടീച്ചർ അസോസിയേഷൻ്റെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ആശംസകൾ നിങ്ങളോട് അറിയിക്കുന്നു. അതോടൊപ്പം ഈ സ്റ്റാഫിനെ പ്രതിനിധീകരിക്കുന്ന, PTAയിലെ സ്റ്റാഫിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ രണ്ട് ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസങ്ങളായി തീരുവാനും, അതോടൊപ്പം നമ്മുടെ കോളേജിൻ്റെ പേരിന് ഒരു കളങ്കം വരാത്ത രീതിയിൽ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡുള്ള, കാരണം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്ത വേളയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോളേജിൻ്റെ ഡയറക്ടർ സക്രിയമാണി സാറ് പ്രത്യേകം പറഞ്ഞു, ഈ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളുടെ എണ്ണത്തിലോ മറ്റുമല്ല കാര്യം, അത് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം. ആ രീതിയിൽ നല്ല സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാംസുകൾ കാഴ്ചവെക്കുവാനും, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന അല്ലെ ഇന്നും നാളെയും ചെയ്യാനായിട്ടിരിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ കോളേജിന് ഒരിക്കലും ഒരു ദോഷമുണ്ടാകത്തക്ക രീതിയിൽ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും PTAയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഇടുക്കി ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന,
ഇപ്പോൾ എം ബി സിയുടെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു മാർഗനിർദ്ദേശിയും വഴികാട്ടിയും ആയിക്കൊണ്ടിരിക്കുന്ന ഫാദർ വർഗീസ് പോൾ. ഫാദർ വർഗീസ് പോളിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജൻ ജോസഫ് സാർ, വന്ദിനായ സക്കറിയ റമ്പാച്ചൻ, അനുഗ്രഹീത കലാകാരന്മാരായ ഫ്രാങ്കോ, പ്രദീപ് പള്ളുരുത്തി, ബഹുമാനപ്പെട്ട സാജു ഏലിയ സാർ, യൂണിയൻ്റെ ഭാരവാഹികളെ, ബഹുമാന്യരായ അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സഹോദരങ്ങളെ, ഇൻസ്പിവോ മീൻസ് ഇൻസ്പിരേഷൻ, പ്രചോദനം എന്ന വാക്കാണ്, അതാണ് നമ്മൾ ആമുഖമായി എടുത്തിരിക്കുന്നത്. നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്തുവാനുള്ള പ്രചോദനമാണ് ഇൻസ്പിവ വഴി നമുക്ക് ലഭിക്കേണ്ടത്. സെൻ കഥകളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നേരം വെളുക്കുന്ന സമയത്ത് ഒരു കടൽ തീരത്തുകൂടി നടന്നു പോകുകയായിരുന്നു. കടൽ തീരത്തുകൂടി നടന്നു പോകുന്ന ആ മനുഷ്യൻ്റെ കാലിൽ എന്തോ തട്ടി. അദ്ദേഹം കുനിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ ഭാണ്ഡക്കെട്ടാണ്. വെളിച്ചമില്ലാത്ത ആ സമയത്ത് ആ ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കുമ്പോൾ കല്ല് പോലിരിക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തടഞ്ഞു. അദ്ദേഹം അതെടുത്ത് കടൽ തീരത്തുകൂടി നടന്നു പോകുന്ന ആ മനുഷ്യൻ കടലിലെ വെള്ളത്തിലേക്ക് ഈ കല്ലുകൾ വലിച്ചെറിയുവാനായി തുടങ്ങി. അവസാനത്തെ കല്ല് വലിച്ചെറിയുവാനായി അദ്ദേഹം തുടങ്ങുമ്പോൾ സൂര്യൻ്റെ നേരിയ പ്രകാശം കടന്നു വന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഈ കല്ല് ഏറ്റവും പ്രഷ്യസായ വജ്രക്കല്ലാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ, ഒളിഞ്ഞിരിക്കുന്ന താലന്തുകളെ കണ്ടെത്തുവാനുള്ള പ്രചോദനമാകട്ടെ ഈ ഇൻസ്പിവോ 2010 എന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. Now, one of our chief guests we have for today is Franco. It's our honor and privilege to have him here with us today. He's been in the music industry for the past several years. This Thrissur-born singer has featured in number of musical albums in Hindi, Malayalam, Tamil and also in English. Nephew of a well-known music director, Ausep Achan sir, Franco now leads Band 7, one of the most popular indie pop band in South India. Till now, Chembagame is one of the most sought after albums. I invite Franco on stage to share his words. Good morning, friends. How are you? വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, വെരി റെവറൻഡ് ഫാദർ സക്കറിയ റമ്പാൻ ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജൻ ജോസഫ്, റെവറൻഡ് ഫാദർ വർഗീസ് പോൾ, യൂണിയൻ ചെയർമാൻ മിസ്റ്റർ പ്രിൻസ് ആൻഡ് പി ടി എ സെക്രട്ടറി സാജു ഏലിയാസ്, ആർട്സ് ക്ലബ് സെക്രട്ടറി മിസ്റ്റർ തോമസ് പുന്നൂസ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ശരിക്ക് ഞങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു സിംഗേഴ്സിനെ സംബന്ധിച്ച് ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു സീസണാണ്. പ്രത്യേകിച്ചും ഇന്നലെ ഇതേപോലെ തന്നെ നിങ്ങളുടെ പോലെ എൻ്റെ പ്രിയപ്പെട്ട ക്യാമ്പസിലെ കൂട്ടുകാരെ കാണാൻ രണ്ട് ക്യാമ്പസുകളിൽ പോയിരുന്നു. പക്ഷേ ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് ഇന്നലെ ഏകദേശം ഒരു 600 kilometers ട്രാവൽ ചെയ്തു മൊത്തം. യാ, കൂട്ടി പറഞ്ഞാലോ, സത്യമായിട്ടും. പക്ഷേ വേണമെങ്കിൽ ഒരു 50 kilometers കുറയ്ക്കാം നമുക്ക്. പക്ഷേ യുനോ, ഇന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിയെങ്കിലും, ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയെങ്കിലും, ഇന്ന് കാലത്ത് ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എണീക്കുക. എന്താ കാരണം വെച്ചാൽ, വീണ്ടും പുതിയ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നു, പുതിയ കൂട്ടുകാരെ, പുതിയ സൗഹൃദം, യുനോ, ഒത്തിരി ഒത്തിരി സന്തോഷം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക്, ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാറില്ല, ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ യുനോ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ
ഏത് കോളേജിൽ പോയാലും സാധാരണ പറയും, ഓക്കെ ആദ്യം തന്നെ ഞാനൊരു പ്രാസംഗികനല്ല, പ്രസംഗിക്കാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് പറയാൻ ഞാൻ തീരെ പ്രിപ്പയർ ചെയ്യാതെയാണ് ഇന്നത്തെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഫ്രം ദി ബിഗിനിങ് എന്നെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്, ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ, അത് അഖിൽ, അതുപോലെ നിഖിൽ, ദെൻ കൃഷ്ണരാജ്, അനീഫ്, ഇവരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് വളരെ അടുത്ത് വളരെ അടുത്തുള്ളൊരു സ്ഥലമായിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത്രയും ദൂരം അവർ ഒരുപാട് ബുദ്ധിമുട്ടി വന്നു, ഒത്തിരി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തു, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ അവസരത്തിന്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് സംസാരിക്കാൻ മാത്രം അനുവാദമല്ലോ, ഇനി ഇപ്പോൾ നമുക്ക് പാടായിരുന്നു. എനിവേ, ഇതിൽ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ പറയുക. ഇത് ഒരു നല്ല ഏറ്റവും സന്തോഷം, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ആംബിയൻസ് ഉള്ള ഒരു ക്യാമ്പസാണ്. അതുപോലെ മറ്റ് ക്യാമ്പസുകളെ അപേക്ഷിച്ച് ഒത്തിരി സൈലൻസ് നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഒരുപാട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് സന്തോഷമാവണമെങ്കിൽ ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. എനിവേ, എനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം എന്ന് തോന്നി. ഒത്തിരി നല്ല സ്ഥലം. ഓക്കെ, സോ എനിവേ, തീർച്ചയായിട്ടും ഈ ഞാനിനി ഈ പറഞ്ഞ തമാശകളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ഒത്തിരി റയറായിട്ടുള്ള ഒരു ചാൻസാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഈ കിട്ടിയ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. ഒരുപാട് ഇതിന് ഈ ഒരു എഞ്ചിനീയർ കോളേജിൽ പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളുണ്ട്, പൈസയുടെ കുറവുകൊണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട്, ഒരുപാട് ഒരുപാട്. അപ്പോൾ ഈ കിട്ടിയ അവസരം ഒത്തിരി നല്ല രീതിയിൽ വിനിയോഗിക്കണം. നമ്മുടെ ടീച്ചേഴ്സിനോടുള്ള നമ്മുടെ, പ്രത്യേകിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്ര മിടുക്കനായിരുന്നില്ല, ഇപ്പോഴും അത്ര മിടുക്കൊന്നുമില്ല. ബട്ട് യുനോ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ, എനിക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വൈബ്, പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ് എൻ്റെ ലൈഫിൽ ഒത്തിരി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ എപ്പോഴും ഇന്നും കാണുമ്പോഴൊക്കെ എന്നെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കാനാണ് എൻ്റെ ടീച്ചേഴ്സ്. ഓക്കെ, നന്നായി പോകുന്നു അല്ലേ, എങ്ങനെ പോകുന്നു, സുഖമല്ലേ? യുനോ, ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് എന്നെ എല്ലാ എൻ്റെ അധ്യാപകരും എന്നോട് സംസാരിക്കാറ്. സോ അത് എൻ്റെ ലൈഫിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. സോ നിങ്ങളും ആ ഒരു ബ്ലെസ്സിങ് വാങ്ങാൻ പ്രത്യേകം ഒത്തിരി നല്ല രീതിയിൽ എന്താ പറയുക, പഠിക്കണം, പെരുമാറണം. എല്ലാവർക്കും ഇതുവരെ ഞങ്ങളെ പോലുള്ള ഈ പുതിയ സിംഗേഴ്സിന്, നിങ്ങളുടെ ഈ പ്രത്യേകിച്ചും ക്യാമ്പസിലെ എൻ്റെ കൂട്ടുകാരൻ, ഞങ്ങളുടെ കൂട്ടുകാരുടെ പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ ശക്തി. ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോൾ. ഞങ്ങളെല്ലാവരും ഒരുപാട് എന്താ പറയുക, എല്ലാവരും ഒരേപോലെ ഒത്തിരി നന്നായിട്ട് എന്താ പറയുക, ഒത്തിരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഫീൽഡിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഞാൻ കൂടെ വർക്ക് ചെയ്യാൻ ഒത്തിരി കംഫർട്ടായിട്ടുള്ള എൻ്റെ ഒരേ എൻ്റെ പ്രിയപ്പെട്ട പ്രദീപ് ഏട്ടൻ, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ നിങ്ങളെ പ്രാർത്ഥനകളിലും ഞങ്ങളെ പ്രത്യേകം ഓർക്കണം. ഞാനും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ എന്നും പ്രത്യേകം ഓർക്കുന്നുണ്ട്. May God bless you. Thank you. Bye. Thank you, sir. Here we have another talented and well-known musician, Mr. Pradeep Palluruthi. We are really happy to have him here with us today. Singer of many wonderful songs from the movies Nivedyam, Rajamanikyam, and let's not forget the biggest hit of all, Barbaram Balan from the film Kadha Parayumbol. He is an excellent poet and penned down many wonderful compositions. I welcome you, sir, on stage. Aro
എന്തോ വിളിച്ചതുപോലെ തോന്നി. ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിളികളൊക്കെ കേൾക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മര്യാദ വിടാതെ നമുക്ക് പോവാം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട റംബാച്ചൻ, അതുപോലെ തന്നെ റവറൻഡ് ഫാദർ വർഗീസ് പോൾ, പി ടി എ സെക്രട്ടറി, ആദ്യം വിചാരിച്ചത് സാഗർ ഏലിയാസ് ജാക്കി എന്നാണ്, പക്ഷെ സൈജു ഏലിയാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നെ യൂണിയൻ ചെയർമാൻ മിസ്റ്റർ പ്രിൻസ്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ രാജൻ ജോസഫ് സർ, സ്വാഗത പ്രാസംഗികനും ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായ മിസ്റ്റർ തോമസ് പുന്നൂസ്, പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും, അതുപോലെ അധ്യാപക അനധ്യാപകർക്കും, എല്ലാ സ്റ്റാഫിനും, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം പ്രദീപ് പള്ളുരുത്തിയുടെ ഹൃദയംഗമായ നമസ്കാരം. ഞാൻ എന്നെ ക്ഷണിക്കാൻ വന്നത് എന്നെയും ഫ്രാങ്കോയും ക്ഷണിക്കാൻ വന്നത് ഒരു ഗ്രൂപ്പാണ്. അന്ന് വന്ന കൃഷ്ണരാജനോടും അഖിലിനോടും നിഖിലിനോടും പിന്നെ അതുപോലെ തന്നെ അനീഫ് ഇവരോടെല്ലാവരോടും ഞാൻ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. അല്ല, അവരുടെ പേര് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്, കാരണം വെച്ചാലേ അവരോട് ഞാനൊരു പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു, സ്റ്റേജിൽ നല്ല ലൈറ്റ് വേണം, കാരണം ഫ്രാങ്കോ കാണാൻ നല്ല മിടുക്കനാണ്, വെളുത്തിട്ടാണ്, ഞാൻ നല്ല കറുത്തിട്ടാണ്. അപ്പോൾ കറുത്ത സുന്ദരനായ എന്നെ കാണണമെങ്കിൽ നല്ല ലൈറ്റ് വേണം. സാധാരണഗതിയിൽ ഈ പുറത്തു വച്ച് കണ്ടാൽ എന്നെ അങ്ങനെ ആരും തിരിച്ചറിയാറില്ല, കാരണം വേറൊന്നുമല്ല. ടി വിയിലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഫ്രാങ്കോയും ഞാനുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഫ്രാങ്കോയേക്കാൾ കൂടുതൽ കളർ എനിക്കുണ്ടാവും ടി വിയിൽ. ചിലർക്ക് അങ്ങനെ ക്യാമറ ഫിഗർ ആയിരിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള മേക്കപ്പ് മാനൊക്കെ ഫ്രാങ്കോ ഒപ്പം എടുക്കാനാണ്, ഫ്രാങ്കോന് പ്രത്യേകിച്ച് മേക്കപ്പൊന്നും വേണ്ട. എന്നെയൊക്കെ ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ട് പൊട്ടിയിട്ടിട്ട് നന്നായിട്ട് വെളുപ്പിച്ച് തരും. പിന്നെ അത് കൂടാഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു സാധാരണഗതിയിൽ ഒരു ഷൂട്ടിന് വരുമ്പോൾ 2 HMV ഒക്കെ കാണുള്ളൂ, പക്ഷെ ഇവരങ്ങനെയല്ല. എനിക്ക് വേണ്ടി മാത്രം 4 HMV ഇട്ട് ഈ കൂടെ ഇരിക്കുന്ന ഫ്രാങ്കോയാണ് ഇരിക്കുന്നതെങ്കിൽ ഫ്രാങ്കോനേക്കാളും മിടുക്കനായിരിക്കും ഞാൻ. ഓഹ്, ഞാൻ തന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വരുമ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നല്ല ലൈറ്റ് വേണം, അല്ലെങ്കിൽ എന്നെ കാണാൻ പറ്റില്ല. ഇപ്പോഴും നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ദൂരെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് ഇല്ലല്ലോ. പക്ഷേ ഒരു കാര്യം മാത്രമേ അതിന് ഒരു പ്രതിവിധിയായിട്ടുള്ളൂ, അടുത്തു വന്ന് നിന്നാൽ മതി. അപ്പോൾ ഇത് ഈ തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്, അതൊരു വലിയൊരു ഭാഗ്യമാണ് യഥാർത്ഥത്തിൽ. ഞാൻ ഈ പറഞ്ഞ പോലെ പലപ്പോഴും തിരിച്ചറിയപ്പെടാറില്ല എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട്, ഞാനൊരു സ്കൂളിൽ ഒരു ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ ഒരു കൊച്ചുകുട്ടി അമ്മയുടെ കയ്യിൽ പിടിച്ച് പോയിട്ട് ആ കൊച്ചുകുട്ടി പറഞ്ഞു, സാധാരണഗതിയിൽ ടി വി പരിപാടികളെല്ലാം വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നത് കൊച്ചുകുട്ടികളാണ്, അവർക്ക് നമ്മുടെ പെട്ടെന്നുള്ള രൂപവ്യത്യാസമൊക്കെ അവർക്ക് നന്നാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ കൊച്ചുകുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ ദാ പോണ ചേട്ടനാണ് അമ്മേ, ദാ സിനിമയിൽ പാട്ടുപാടിയ ചേട്ടനെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ഒന്ന് പോടാപ്പനെ, ആ കറുത്തയക്കനെന്നല്ലേ പാട്ടുപാടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കറുത്തവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ആരുടെയൊക്കെയോ അനുഗ്രഹം കൊണ്ട്, ആരോ നമ്മുടെ കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമ്മൾ സിനിമയിൽ വന്നു പെട്ടു. സിനിമയിലിങ്ങനെ
വലിയ കുഴപ്പം കൂടാതെ കഴിഞ്ഞു പോകുന്നു. ഞാൻ ഫ്രാങ്കോ നേരത്തെ പറഞ്ഞ പോലെ വളരെ കംഫർട്ടാണ്, കംഫർട്ടബിളാണ് ഞങ്ങൾ രണ്ടുപേരുള്ളൊരു കോമ്പിനേഷൻ. അതുമാത്രമല്ല, സിനിമയിലും ഞങ്ങൾക്ക് സമാനതകളുണ്ട്, ഒരുപാട് സ്വഭാവങ്ങൾക്ക് സമാനതകളുണ്ട്. അധികം ആരെയും സോപ്പിടാത്ത ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഒരുപാടില്ല എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. ഈ തിരിച്ചറിയപ്പെടുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഇതൊരു പ്രസംഗിക്കാനുള്ള വേദിയല്ല എങ്കിൽ പോലും ഒരു തമാശയ്ക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ടി വിയിൽ ആങ്കർ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കുട്ടികൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം, കാരണം ഈ കഥ അവരെ സംബന്ധിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ എങ്കിലും അങ്ങനൊരു കഥയുണ്ട്. ഞാൻ നേരത്തെ രസഗുള, ജീവൻ ടി വിയിലെ രസഗുള, ഏഷ്യാനെറ്റ് സിനിമയിൽ, അതുപോലെ തന്നെ സൂര്യയിൽ വാമുന ദിനേശ എന്ന് പറഞ്ഞ സീരിയൽ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നേരത്തെ കോമഡിക്കാരനുമായിട്ട് നടന്ന സമയത്ത് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. സാധാരണ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെല്ലാവരും അറിയും, മിക്കവാറും 100 പേരുണ്ടെങ്കിൽ ഒരു 10 പേരെങ്കിലും നമ്മൾ തിരിച്ചറിയുമെന്നുള്ള ഒരു അബദ്ധ ധാരണ എനിക്കുണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ ടി വിയിൽ പരിപാടികൾ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ധാരണയാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും അതനുസരിച്ചിട്ട് മസിൽ പിടിച്ചിട്ടായിരിക്കും നടക്കുക, നേരെ നോക്കുന്ന സ്വഭാവം വളരെ കുറവായിരിക്കും, എല്ലാവരും ഒരു ആങ്കിളിലൊക്കെ നോക്കി നിൽക്കുള്ളൂ. അത് ഒരു പ്രത്യേകതയാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ കൊച്ചിയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങ നിങ്ങ പെണ്ണുങ്ങ നേരം വെളുത്തപ്പോൾ വെന്തിങ്ങ എന്നൊക്കെ പറയുന്ന സ്വഭാവമാണ് ഞങ്ങളുടെ സംസാരത്തിനുള്ളത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലുള്ള പെൺപിള്ളേരും ടി വിയിൽ വന്ന് മുഖം കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരാ എന്താ ചേട്ടനെ എവരുന്ന വിളിക്കുന്നത്, ഓക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രത്യേക രീതിയിലാണ്. അമ്മയുണ്ടോ, അമ്മ എന്ന് പറയാൻ പോലും മടിയാണ്. അതൊക്കെ അവർക്ക് എന്തോ ഒരു വസ്തുവിനെ പറ്റി പറയുന്ന പോലെയാണ് അമ്മ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാധാരണഗതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നെ ആളുകൾ തിരിച്ചറിയും എന്ന് വിചാരിച്ചു. എൻ്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, എനിക്കൊരു ഭാര്യയുണ്ട്, ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ, ഒരേ ഒരു മോളേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഭാര്യ ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെ കാണാൻ വേണ്ടി ഞാൻ പാലക്കാടേക്ക് പോകുന്ന വഴിയിൽ എൻ്റെ ഇടത്താവളം മിക്കവാറും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം ഞാൻ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു പറ്റം ടീച്ചർമാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രദീപല്ലേ? അത് പ്രദീപാണ്. നമ്മൾ കുറച്ച് വിനയാന്വിതനായ ഒരു അഹങ്കാരിയുടെ രൂപത്തിൽ ആണ് മറുപടി. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, ഇങ്ങനെ പരിപാടിയൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ കൊള്ളാം, കുഴപ്പമില്ല, കീപ്പ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ മനസ്സിലിങ്ങനെ അതിൻ്റെ സുഖം ഉൾക്കൊണ്ട് നമ്മുടെ 80s ജയൻ സാറിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ, കക്ഷത്തിൽ 2 ഇഷ്ടിക ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ജിമ്മും അത്രയില്ല എന്ന് ഉള്ളൂ, എങ്കിലും നമ്മൾ ഇച്ചിരി ബലമൊക്കെ പിടിച്ചിട്ട് ഉഷാറായിട്ട് ഞാനങ്ങനെ നിൽക്കുന്ന നേരത്ത് ഏതാണ്ട് ഈ ഒരു ആംഗിളിലിരുന്ന് വളരെ മനോഹരിയായ ഒരു ചേച്ചി എന്നെ നോക്കി ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സുന്ദരിമാരാണ്. അപ്പോൾ അല്ല, അത് ഇതിപ്പോൾ മനസ്സിലായി, സന്തോഷത്തിൻ്റെ കൂവലാണ് അത്, കാരണം ഇവിടെ എല്ലാവരും സുന്ദരികളാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഈ ചേച്ചിയെ നോക്കി ഞാൻ എൻ്റെ മുല്ലമുട്ടുകൾ പോലുള്ള പല്ലുകൾ കാണിച്ച് ചിരിച്ചുകൊണ്ട് അടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ പല്ലുകൾ മുല്ലമുട്ടുകൾ പോലെയാണ്. എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്, ചേട്ടാ ചേട്ടൻ്റെ പല്ലുകൾ മുല്ലമുട്ടുകൾ പോലെയാണെന്ന്. അപ്പോൾ ശരിയാണ്, ഈ മുല്ലമുട്ടുകൾക്കുള്ള ഒരു കുഴപ്പമുണ്ടല്ലോ, അതിങ്ങനെ വിടർന്ന് വിടർന്ന് വരും. അപ്പോൾ എൻ്റെ പ്രശസ്തി കൂടുന്നതിനനുസരിച്ചിട്ട് എൻ്റെ ഈ പല്ലുകൾ മുല്ലമുട്ടുകൾ പോലുള്ള പല്ലുകൾ വിടർന്ന് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഞാനിപ്പോൾ പല്ലിന് കമ്പി വേലി കെട്ടിയിട്ടിരിക്കുകയാണ്. അടുത്ത വർഷം 2 മാസത്തിന് ശേഷം ഈ വേലി അഴിക്കും, അപ്പോൾ ഞാൻ കൂടുതൽ സുന്ദരനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ചേച്ചി നോക്കിച്ചിരിക്കുന്നു. ഞാൻ ആ ചേച്ചിയുടെ അടുത്തേക്ക് മന്ദം മന്ദം, കാരണം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഇതാ വീണ്ടും ഒരു ആരാധിക എന്നാണ് വിചാരം. ഞാനങ്ങനെ അടുത്തടുത്ത് ചെല്ലുന്നു. ആ ചേച്ചിയുടെ ചിരി വിടർന്നു വിടർന്നു വരുന്നു. ആ ചേച്ചി അടുത്തെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങള് നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന മേസ്തിരി അല്ലേ? നീ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തറ പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ അതെനിക്കൊരു പാഠം നൽകി, കാരണം സിനിമയിലോ
അതുപോലെ തന്നെ സീരിയലിലോ മറ്റെവിടെയെങ്കിലുമൊക്കെയോ നമ്മൾ ഷൈൻ ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്കൊന്നും അഹങ്കരിക്കാൻ വകുപ്പൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മളെക്കാൾ എത്രയോ ഉന്നതന്മാരായ അവരവരുടെ രീതിയിൽ അവരവരുടെ വർക്കുകളിൽ ഉന്നതന്മാരായ നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ എത്രയോ മേഖലകളിൽ ജീവിതത്തിൻ്റെ പല തുറകളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയ സന്ദർഭമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞാനെൻ്റെ അഹങ്കാരത്തിൻ്റെ മുന ഒടിഞ്ഞ ഒരു നിമിഷവും കൂടിയായിരുന്നു അത്. ഇന്ന് ഞാനൊരു നിരഹങ്കാരിയാണ്. തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ വരുവാൻ സാധിച്ചതിലും നിങ്ങളെയൊക്കെ കാണുവാൻ സാധിച്ചതിലും അതിലുപരി രണ്ടോ മൂന്നോ പാട്ടുകൾ നിങ്ങളുടെ മുന്നിൽ പാടുവാൻ സാധിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം പ്രതിപ്പുള്ള ഹൃദയംഗമായ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you, sir. Next is the honoring ceremony. For that, let's invite our celebrity guest, Mr. Franco, to hand over the mementos. Rahul R. Nath of SWCSC for his title of Kala Pratibha of MG University Fest 2009. He is the first one to grab this title among the professional colleges in MG University. Next is Tone Thomas of S6ECB, who's the third prize winner for the photography competition during the MG University Fest. Next, I invite the second prize winners for the Project Expo during Summit 2009 held at the IHRE College of Engineering, Chengannur. They are Michelle A.B. Vergas of S6ECB, Shan M. Matthews of SWAAAA, and Prince Raja Sebastian of SWAAAA. Michelle A.B. Vergas, Shan M. Matthews, and Prince Raja Sebastian. Next, I invite our honorable chief guest, Mr. Pradeep Palluruthi, to please come forward and distribute some special prizes. First, for the college union logo, prize goes to Nitin Bien of S6ECB. Next, for the college union name, Agneya, prize goes to Anu Mary Matthew of S6ECA. Agneya, the name means the arrow to the youth of MBC. Next, for the event name Inspivo, prize goes to Basil P. Paul of S4MEC. Inspivo, the word means to inspire. Thank you, sir. Now, I would like to take this opportunity to invite our respected principal, Professor Rajan Joseph, to hand over the memento to our celebrity chief guest. First, I request Mr. Franco to please come forward and receive his memento. Next, I request Mr. Pradeep Palluruthi to please come forward and take over this memento. Thank you, sir. Now I request our General Secretary of Agneya, Sajal Daniel John, to propose the word of thanks. വേദിയിൽ ഉപദേഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വർഷത്തെ ആർട്സ് ഫെസ്റ്റായ ഇൻസ്പിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി നന്ദി അർപ്പിക്കാനുള്ളത്
ജഗദീശ്വരനോടാണ്. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ അനുഗ്രഹം നൽകിയ ദൈവത്തോടുള്ള നന്ദി വാക്കുകൾ ഒതുങ്ങുന്നതല്ല. ഇനി നന്ദി അർപ്പിക്കാനുള്ളത് നമ്മുടെ വിശിഷ്ട അതിഥികളായ ശ്രീ ഫ്രാങ്കോയ്ക്കും ശ്രീ പ്രദീപ് പള്ളിരത്തിക്കുമാണ്. തങ്ങളുടെ സാന്നിധ്യത്താൽ ഈ പരിപാടിയുടെ മാറ്റു കൂട്ടിയ വിശിഷ്ട അതിഥികളോടുള്ള നന്ദിയും സ്നേഹവും ആജ്ഞയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പിന്നെ പ്രത്യേകമായ നന്ദി പറയാനുള്ളത് നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീ രാജൻ ജോസഫ് സാറിനോടാണ്. ഈ പരിപാടി നടത്തുവാൻ അനുമതി നൽകുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും സഹായം നൽകുകയും ചെയ്ത രാജൻ ജോസഫ് സാറിനോടുള്ള പ്രത്യേകമായ നന്ദി ആജ്ഞയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങേയറ്റം ആദരണീയനായ നമുക്കെല്ലാവർക്കും പരിചിതനായ റെവറൻ ഫാദർ സക്കറിയാർ റമ്പാച്ചനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ മനസ്സ് കാണിച്ച റമ്പാച്ചനോടുള്ള നന്ദി ആജ്ഞയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. സ്റ്റുഡൻസ് അഡ്വൈസറായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട വർഗീസ് പോളച്ചനോടാണ് അടുത്തതായി നന്ദി പറയാനുള്ളത്. വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് നൽകുകയും ഈ പരിപാടിയുമായി സഹകരിക്കുകയും ചെയ്ത മഹേഷ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ആജ്ഞയുടെ പേരിലും എൻ്റെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നന്ദി പറയാനുള്ളത് PTA സെക്രട്ടറിയും മെക്കാനിക്കലിലെ HOD ശ്രീ സാജു അലിയ സാറിനോടാണ്. സാറിനോടുള്ള നന്ദിയും കടപ്പാടും യൂണിയൻ്റെ പേരിലും എൻ്റെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഔദ്യോഗിക തിരക്കുകളാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട കോളേജ് ഡയറക്ടർ സക്രയമാണി സാറിനോടും കോളേജ് പ്രൊഫസർ ജോർജ് ഇപ്പൻ സാറിനോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പിന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ജാൻസ് സാറിനെയും അജിസ്മോൻ സാറിനെയുമാണ്. ഈ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് രാപ്പകൽ അധ്വാനിച്ച ജാൻസ് സാറിനോടും ജിസ്മോൻ സാറിനോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഇതിനെ അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ ആർട്സിന് വേണ്ടി ഓഫ് സ്റ്റേജ് പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി ഒരുപാട് സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും ആർട്സ് യൂണിയൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഇനി പരിപാടികളുണ്ട്. ഈ രണ്ട് ദിവസവും നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം. Thank you, Sajal. With this, we come to the end of the inaugural ceremony. And we kindly request all the dignitaries on the dais to please occupy the seats provided for them in front of the stage. Because now it's time to ignite the spark. And what better start can be there? None other than the programs by our special guests, Mr. Franco and Pradeep Pallurithi. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ പാട്ടിൻ്റെ വഴിയിലൂടെ പോവുകയാണ്. ആദ്യമായിട്ട് പാടാൻ എനിക്കാണ് അവസരം കിട്ടിയത്. കാരണം ഫ്രാങ്കോ എന്നോട് പറഞ്ഞ് ചേട്ടൻ പാടിക്കോളം പറഞ്ഞു. അത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം. എൻ്റെ 12-ാമത്തെ സിനിമയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ. പക്ഷേ വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്ന് പാടിയിട്ടാണ് കുറച്ചുപേരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ആ പാട്ട് നിങ്ങൾക്ക് മുൻപിൽ പാടുവാൻ ഏറെ സന്തോഷമുണ്ട്. അതാവട്ടെ ഇന്നത്തെ ആദ്യത്തെ പാട്ട്. ഫസ്റ്റ് കുറച്ച് ഓളിയും കേട്ടു തരണം. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ. വെറുമൊരു ബാലനല്ല ഇവനൊരു ബാലൻ. ബാലൻ ഒരു കാലം കുടിമുറിയിലൻ, അതിലൂലൻ മുഖമുടിയിലൻ, ജനപൂഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിയില്ല. ഉണകം പതയ്ക്കുന്ന ക്രീമുമായി എത്തി
പതനം നിന്നും